ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു കിറ്റിൽ റവ കൊണ്ട് എങ്ങനെയാണ് ഒരു നല്ലൊരു ഡിഷ് ഉണ്ടാക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോ ചായ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതിൽ ഒരു 3 സ്പൂണ് നെയ്യ് വേണം. ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് കടുകിട, 1/4 സ്പൂൺ നന്നായി പൊട്ടുമ്പം അതിൽ കറിവേപ്പില ഇടാം. ഇതിലേക്ക് ഇഞ്ചി ഇടാം, പിന്നെ അണ്ടിപ്പരിപ്പ് അതായത് കാഷ്യൂ, പിന്നെ ചന്ന അതായത് വലിയ കടല ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് പച്ചക്കറികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് ഉള്ളിയാണ്. 1 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് അത് കളറും മാറുന്നൊരു ഒന്ന് വഴിച്ചെടുക്കാം. ഇത് വഴിഞ്ഞിട്ട് വരുമ്പോൾ വേറെ പച്ചക്കറികളൊക്കെ ഇടാം. ഇതിലേക്ക് 3 ബീൻസും 4 പച്ചമുളകും 1 ക്യാരറ്റും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് പച്ചമണം മാറുമ്പോൾ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മളൊരു തക്കാളിയാണ് ഇടുന്നത്. തക്കാളി ഇട്ട ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിടാം. ഉപ്പ് ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാം. ഇതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് നമ്മളതിനൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത റവ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ റവ ഇതിലേക്ക് ഇടുക. റവ ആഡ് ചെയ്യുമ്പോൾ പതുക്കെ മാത്രം ആഡ് ചെയ്തിട്ട് അതിൽ മെല്ലെ മെല്ലെ വേവിച്ചെടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുത്ത് നമ്മളുടെ ഇവിടെ അടിപൊളി ഡിഷ് റെഡിയാകും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് അതൊന്ന് വന്നവരെ അടച്ച് വയ്ക്കുക. 1-2 മിനിറ്റിന് ശേഷം തുറന്നാൽ നന്നായിട്ടൊന്ന് റവ എല്ലാം വെന്ത് നമുക്ക് കഴിക്കാൻ പറ്റാത്തതായിട്ടുണ്ടാവും.